നമസ്കാരം. കേരളം ലോക്ക്ഡൗണിൻ്റെ ആലസ്യത്തിൽ നിന്നും മെല്ലെ ഉണർന്നു തുടങ്ങിയിരിക്കുന്നു. ഇന്നലെ മുതൽ കേരളം അൺലോക്കിലേക്ക് പോവുകയാണ്. കോവിഡ് രണ്ടാം തരംഗത്തിൻ്റെ വ്യാപനത്തെ തുടർന്ന് കഴിഞ്ഞ മാസം, അതായത് മെയ് മാസം 9-ഓടുകൂടിയാണ് സംസ്ഥാനം വ്യാപകമായി വീണ്ടും ലോക്ക്ഡൗണിലേക്ക് പോയത്. നമുക്കറിയാം, ഒന്നാം തരംഗത്തിൽ രാജ്യവ്യാപക ലോക്ക്ഡൗണിൻ്റെ ഭാഗമായി അന്ന് കേരളവും സമ്പൂർണ്ണ ലോക്ക്ഡൗണിലേക്ക് പോയിരുന്നു. അത് കഴിഞ്ഞ വർഷം ഏതാണ്ട് ഇതേ സമയത്ത് തന്നെയായിരുന്നു ഒന്നാം ലോക്ക്ഡൗൺ. അത് കഴിഞ്ഞ് രണ്ടാം തരംഗം, കോവിഡിൻ്റെ രണ്ടാം തരംഗം രൂക്ഷമായതോടെ മരണ തോതൊക്കെ വളരെയധികം വർദ്ധിച്ചതോടെ കേരളം അക്ഷരാർത്ഥത്തിൽ ഒരു ഭയാശങ്കയിൽ ആയ ഒരു നിമിഷത്തിലാണ് വീണ്ടും സംസ്ഥാനം നിർബന്ധിതമായി ലോക്ക്ഡൗണിലേക്ക് പോകേണ്ടി വന്നത്. മെയ് 9 മുതൽ ആണ് സംസ്ഥാനം ഈ പറഞ്ഞതുപോലെ ലോക്ക്ഡൗണിലേക്ക് പോയത്. തുടർന്ന് 40 ദിവസത്തോളം ഈ ഒരു ലോക്ക്ഡൗൺ സംസ്ഥാനത്ത് തുടർന്നു. ഇപ്പോഴും ചില മേഖലകളിൽ രോഗവ്യാപന സാധ്യത കൂടുതലുള്ള, അല്ലെങ്കിൽ രോഗവ്യാപന തോത് കൂടുതലുള്ള മേഖലകളിലൊക്കെ ഇപ്പോഴും കടുത്ത നിയന്ത്രണങ്ങൾ തന്നെയാണുള്ളത്. എങ്കിലും ഇന്നലെ മുതൽ ഇളവുകൾ നൽകിക്കൊണ്ട് അൺലോക്ക്ഡൗണിലേക്ക് കേരളം പോയിരിക്കുന്നു. ഇതിൻ്റെ ഫലമായി ആദ്യം ചെയ്തത് ഇന്നലെ സർക്കാർ ബിവറേജസുകൾ തുറന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു സംവാദമാണ് സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നത്. കാര്യം, ബിവറേജസ് തുറന്നു, ഇന്നലെ തന്നെ തുറന്നു. ഇന്നലത്തെ മാത്രം കണക്ക് 52 കോടി രൂപയുടെ മദ്യം സംസ്ഥാനത്ത് വിറ്റു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കണക്ക് സൂചിപ്പിക്കുന്നത്. അപ്പോൾ 52 കോടിയാണ് ഇന്നലെ സംസ്ഥാന സർക്കാരിലേക്ക് ഈ ഒരു മദ്യത്തിലൂടെ ഇന്നലെ ഒഴുകിയെത്തിയിരിക്കുന്നത്. എന്നാലും ഇത്രയധികം കോടി ഒരു ഒറ്റ ദിവസം കൊണ്ട് വരുമാനമുണ്ടാക്കാൻ പറ്റുന്ന ഒരു വ്യവസായം വേറെ ഇല്ല എന്നത് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ സർക്കാർ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും ഈ അൺലോക്ക്ഡൗണിലേക്ക് പോയപ്പോഴും ആദ്യം ബിവറേജസ് തുറക്കാൻ നിർബന്ധിതമായത്. ഇത് തന്നെയാണ് ഇപ്പോൾ വലിയൊരു വിമർശനത്തിന് ഇടയാക്കിയിരിക്കുന്നത്. കാര്യം, നമുക്കറിയാം, ഈ ലോക്ക്ഡൗണിൽ പോയതോടെ കേരളത്തിൽ ആരാധനാലയങ്ങൾ മുഴുവൻ അടഞ്ഞുകിടക്കുകയാണ്. അപ്പോൾ ഈ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട് അതുമായി ഉപജീവനം നടത്തിപ്പോരുന്ന നിരവധി കുടുംബങ്ങളാണ് ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ളത്. അത് അവിടെ ജോലി ചെയ്യുന്ന മേൽശാന്തി മുതൽ കീഴ്ശാന്തി, കഴകം, മറ്റ് വാദ്യ കലാകാരന്മാർ തുടങ്ങി മാല കെട്ടുന്ന ആൾക്കാർ മുതൽ, അമ്പലത്തിലേക്ക് ആവശ്യമുള്ള പൂക്കൾ മാല കെട്ടുന്ന ആൾക്കാർ മുതൽ, അതുമായി ബന്ധപ്പെട്ട് അവിടെ കടകൾ നടത്തി ജീവിക്കുന്നവർ, എണ്ണയും മറ്റും, എണ്ണ തിരി തുടങ്ങിയ പൂജാ സാമഗ്രികൾ വിൽക്കുന്ന കടകൾ, ഇതൊക്കെ അക്ഷരാർത്ഥത്തിൽ കഴിഞ്ഞ ഒരു മാസമായി അടഞ്ഞുകിടക്കുകയാണ്. അപ്പോൾ ഇവരുടെയൊക്കെ കുടുംബം എങ്ങനെ കിടക്കുന്നു എന്ന് സർക്കാർ ഒരിക്കലെങ്കിലും തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? ഈ ഒരു വിമർശനം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം അരയടിക്കുകയാണ്. കാരണം, ഇപ്പോൾ മദ്യ മുതലാളിമാർ അവർ പട്ടിണിയിലാണെന്ന് കാട്ടിയാണ് ഇപ്പോൾ ഇന്നലെ തന്നെ ബിവറേജസുകൾ തുറന്നത്. കാര്യം, വലിയൊരു വ്യവസായം തകർച്ചയിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് അതിനെ തിരികെ കൊണ്ടുവരണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയിലാണ് ഇന്നലെ ഈ അൺലോക്ക്ഡൗണിലേക്ക് പോകുന്ന ആദ്യഘട്ടത്തിൽ തന്നെ ആദ്യം തുറന്നത് മദ്യശാലകളാണ്. അപ്പോൾ എന്തുകൊണ്ട് പിന്നെയും ആരാധനാലയങ്ങൾക്ക് ഇത് ഈ ഒരു നിബന്ധന വയ്ക്കുന്നു എന്നതാണ് ചോദ്യചിഹ്നം. മാത്രമല്ല, ഇന്നലെ ഈ ബിവറേജസിന് മുന്നിലെ ക്യൂ നമ്മൾ കണ്ടതാണ്. യാതൊരു സാമൂഹിക അകലവും പാലിക്കാതെ, സാമൂഹിക അകലം പാലിച്ചേ ക്യൂ നിർത്തൂ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പലയിടത്തും പോലീസ് അതിനുവേണ്ടിയുള്ള സന്നാഹങ്ങളൊക്കെ ഒരുക്കിയിരുന്നെങ്കിൽ പോലും നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ച പല വിഷ്വൽസിലും കണ്ട കാഴ്ച ഈ പറഞ്ഞ സാമൂഹിക അകലമൊന്നും പാലിക്കുന്നില്ലായിരുന്നു വേണ്ട വിധത്തിൽ. കിലോമീറ്ററുകൾ നീണ്ട ക്യൂ തന്നെ ഇതിനുണ്ടായിരുന്നു. എന്തായാലും കേരളത്തിൽ ഒരമ്പലത്തിലും ഇപ്പോൾ അമ്പലം തുറന്നു കഴിഞ്ഞാൽ ഇതേപോലെ ക്യൂ നിന്ന് ദർശനം നടത്തുന്ന ഒരമ്പലവും ഉണ്ടാകില്ല എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. കാര്യം, പ്രത്യേകിച്ചും യാത്ര ചെയ്ത് ഈ പറഞ്ഞ വിദൂര സ്ഥലങ്ങളിലൊക്കെ പോയി അമ്പല ദർശനം നടത്തുക വിരളമായിരിക്കും. അപ്പോൾ ഈ അമ്പലങ്ങളിൽ ദർശനം നടത്താൻ സാധ്യതയുള്ളത് അതിന് ചുറ്റുവട്ടമുള്ള പ്രാദേശികമായിട്ടുള്ള ആൾക്കാർ മാത്രമാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് സർക്കാർ ഈ അമ്പലങ്ങളുടെയും ആരാധനാലയങ്ങളുടെയും കാര്യത്തിൽ മാത്രം ഇത്രയും നിയന്ത്രണം ഏർപ്പെടുത്തുന്നു എന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത്. ഇത് സംബന്ധിച്ച വലിയൊരു സംവാദമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നത്. പ്രത്യേകിച്ചും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് ഉപജീവന മാർഗം നടത്തി പോകുന്നവരെ ഇത് വല്ലാതെ ബാധിച്ചിരിക്കുകയാണ്. 40 ദിവസമൊക്കെയായി ഒരു വരുമാനവും ഇല്ലാതെ കഴിച്ചുകൂട്ടുക എന്ന് പറയുന്നത് വളരെ കഷ്ടത്തിലാണ്. നമുക്കറിയാവുന്നതുപോലെ കോവിഡിൻ്റെ ഒന്നാം വരവിൽ രാജ്യം ഒട്ടുക്ക് സമ്പൂർണ്ണ ലോക്ക്ഡൗണിലേക്ക് പോയ ഘട്ടത്തിൽ മൊറട്ടോറിയവും മറ്റും പ്രഖ്യാപിച്ചിരുന്നതുകൊണ്ട് ബാങ്കുകൾ തവണ EMI പോലുള്ള തവണ ലോണുകൾക്കുള്ള സമ്മർദ്ദം ചെലുത്തലൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇക്കുറി സംസ്ഥാനത്ത് ലോക്ക്ഡൗൺ സംസ്ഥാന വ്യാപകമായിട്ടാണ് നടത്തിയത്. അതുമാത്രമല്ല,
ഇളവുകളും പല മേഖലകളിൽ നൽകിയിരുന്നത് കൊണ്ട് തന്നെ ബാങ്കുകളുടെ പ്രവർത്തനങ്ങളെയൊന്നും അത് ബാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ബാങ്കുകാർക്ക് കൃത്യമായ ലോൺ അടയ്ക്കാനുള്ള സമ്മർദ്ദങ്ങൾ അവർ ഈ അൺലോക്ക്ഡൗണിലേക്ക് പോകുന്ന മുറയ്ക്ക് തന്നെ അവർ അത് അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിയുകയും ചെയ്തിരുന്നു. ഈ ഒരു അവസരത്തിൽ സാധാരണക്കാരായ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് കച്ചവടം നടത്തി ഉപജീവനം നടത്തിപ്പോയവർ അവർ എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോവുക എന്നുള്ളത് വലിയ ഒരു ചോദ്യചിഹ്നമായി മുന്നിൽ നിൽക്കുകയാണ്. ഇതിന് ഉത്തരം പറയാൻ സർക്കാർ ബാധ്യസ്ഥനാണ്. കാര്യം ഇനിയും എന്തിനാണ് ഈ ആരാധനാലയങ്ങൾ അടച്ചിടുന്നത്? കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പ്രമുഖ മതപണ്ഡിതന്മാരൊക്കെ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചതും ഇത് തന്നെയാണ്. ആരാധനാലയങ്ങളിലേക്ക് ഭക്തരെ കടത്തിവിടാൻ തയ്യാറാകണം. കാര്യം ഇനിയും അതുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്ന ആൾക്കാരുടെ കൂടെ പ്രശ്നമാണിത്. ഇപ്പോൾ നമുക്കറിയാം, ശബരിമല പോലുള്ള വലിയ അമ്പലങ്ങൾ അടഞ്ഞു കിടന്നു എന്ന് വെച്ച് അവിടെ ദേവസ്വം ബോർഡിന് ഒന്നും നഷ്ടപ്പെടാനില്ല. അവിടെ വലിയൊരു വരുമാനമുണ്ട്, അവർക്ക് ബാങ്ക് ബാലൻസ് ഉണ്ട്. അല്ലെങ്കിൽ തന്നെ ഇനിയും അവിടെ ഭക്തർ വരുമ്പോൾ ഈ ഇതിലും അധികം വരുമാനം വീണ്ടും വന്നേക്കാം. പക്ഷേ ഈ ഇടത്തരം അമ്പലങ്ങൾ, ദേവസ്വം ബോർഡിൻ്റെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റേതല്ലാതെ പ്രവർത്തിക്കുന്ന മറ്റമ്പലങ്ങൾ, ചെറിയ അമ്പലങ്ങൾ, നാട്ടിൽ അങ്ങോളം ഇങ്ങോളമുള്ള അമ്പലങ്ങളുടെ കാര്യമാണ് ഏറ്റവും പരിതാപകരം. അപ്പോൾ അതുകൊണ്ട് തന്നെ സർക്കാർ ഈ കാര്യത്തിൽ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഈ അമ്പലങ്ങളിലേക്ക് അല്ലെങ്കിൽ ആരാധനാലയങ്ങളിലേക്ക് ഭക്തരെ പ്രവേശിപ്പിക്കുന്ന കാര്യത്തിൽ ഉടൻ ഒരു തീരുമാനമെടുക്കണം. കഴിഞ്ഞ ലോക്ക്ഡൗൺ കഴിഞ്ഞപ്പോഴും ഭക്തരെ പ്രവേശിപ്പിക്കുന്ന കാര്യത്തിൽ ഇതുപോലെ കുറച്ച് കാലതാമസം ഉണ്ടായെങ്കിലും പിന്നീട് കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ഭക്തരെ പ്രവേശിപ്പിക്കാൻ അനുവദിച്ചിരുന്നു. ഇനി ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ സർക്കാർ ഇതിനൊരു നിയന്ത്രണം, ഇപ്പോൾ ആദ്യം ഈ നിയന്ത്രണം എടുത്തുമാറ്റി കൊണ്ടുവരാൻ പോകുന്നത് ദേവസ്വം ബോർഡിൻ്റെ അമ്പലങ്ങളിൽ തന്നെയാണ്. കാരണം വരുമാനം തന്നെയാണ് ലക്ഷ്യം. ഇപ്പോൾ അടുത്ത മാസം കൃത്യമായി മാർഗനിർദ്ദേശം പുറത്തു വരും. ഭക്തർക്ക് കാണിക്കവഞ്ചിയുടെ സമീപം വരെ പോകാം, കൊടിമരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് തൊഴാം, പ്രസാദം വാങ്ങാം, പൈസ കൊടുത്തുള്ള എല്ലാ പൂജകളും ചെയ്യാം എന്നുള്ള ഒരു ലഘുലേഖ അല്ലെങ്കിൽ അവരുടെ ദേവസ്വം ബോർഡിൻ്റെ ഒരു അറിയിപ്പ് ഉടൻ പുറത്തു വരും എന്ന് തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഒന്നടങ്കം ഇതിനെ വിമർശിക്കുന്നത്, അതിനെ ഹാസ്യാത്മകമായി വിമർശിക്കുന്നത്. എന്തായാലും വളരെ ഗൗരവകരമായ കാര്യമാണ്. കുറേ കുടുംബങ്ങൾ ഇപ്പോൾ പട്ടിണിയിലാണ്. അവർ ഇനി എന്ത് എന്നറിയാതെ, മുന്നോട്ട് എന്താണ് എന്നറിയാതെ ഉള്ള ഒരു വലിയ ചോദ്യത്തിന് മുന്നിലാണ്. അതുകൊണ്ട് ഈ കുടുംബങ്ങളെ രക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതിന് അടിയന്തരമായി സർക്കാർ ഈ പ്രശ്നത്തിൽ ഇടപെട്ടേ പറ്റൂ. ആരാധനാലയങ്ങൾ ഈ പറഞ്ഞതുപോലെ എല്ലാ ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ ചിന്തകളെയും ഒക്കെ ഉണർത്തുന്ന ഒരു കേന്ദ്രം കൂടിയാണ്. അതൊരു മതകേന്ദ്രം മാത്രമല്ല, അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിലുള്ള അമ്പലങ്ങളിലൊക്കെ ചെല്ലുന്നത് വഴി ഒരു പോസിറ്റിവിറ്റി കിട്ടിയാൽ തന്നെ ഇപ്പോൾ ഈ ലോക്ക്ഡൗണിൽ അടഞ്ഞിരുന്നതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനൊക്കെ ഒരു പരിധിവരെയും ആളുകൾക്ക് മാറിക്കിട്ടും എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ സൂചിപ്പിക്കുന്നത്. എന്ത് തന്നെയായാലും ബിവറേജസ് തുറക്കാമെങ്കിൽ എന്തുകൊണ്ട് ആരാധനാലയങ്ങൾ തുറന്നുകൂടാ എന്നുള്ള ചോദ്യത്തിന് ഇവിടെ പ്രസക്തി ഏറുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. മലയാള ടെലിവിഷൻ രംഗത്തെ ആദ്യത്തെ തത്സമയ ചർച്ചാവേദിയായ ഹോട്ട്ലൈൻ എന്ന പരിപാടിയുമായി 10 വർഷക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ശ്രീ രാജേഷ് പിള്ള തത്വമയി ചാനലിലൂടെ തിരിച്ചു വരുന്നു. 1 മണിക്കൂർ ഒരു വിഷയം, അവതാരകന്റെ ഇടപെടലില്ലാത്ത 1 മണിക്കൂർ, അവതാരകൻ കേൾവിക്കാരാകുന്ന 1 മണിക്കൂർ, ഇങ്ങനത്തെ ഒരു ചർച്ച ആർക്കും ഒരിക്കലും മറക്കാനാവില്ല. ശ്രീ രാജേഷ് പിള്ള തത്വമയി ചാനലിലൂടെ ഹോട്ട്ലൈൻ വീണ്ടും അവതരിപ്പിക്കുന്നു. ഞാൻ അദ്ദേഹത്തിന് എല്ലാ നന്മകളും നേരുന്നു.